റഷ്യയിലെ സൈബീരിയ ചരിത്രത്തിലെ നിരവധി അസാധാരണ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര മേഖല. മിക്ക കാല മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ് സൈബീരിയ. ഇവിടെയുള്ള അൾത്തായി പർവ്വതനിരകൾ, അതുപോലെ പർവ്വതനിരകളുടെ താഴ്വരയിലൂടെ ഒഴുകുന്ന നിരവധി നദികൾ, അരുവികൾ, മധ്യ യൂറോപ്പ് മുതൽ വടക്കൻ ചൈന വരെ നീളുന്ന സ്റ്റെപ്പ് എന്നറിയപ്പെടുന്ന പുൽമേടുകൾ, നിരവധി സ്പീഷീസുകളുടെ ഉദയത്തിനും അസ്തമനത്തിനും സാക്ഷിയായ പ്രദേശമാണ് സൈബീരിയ. ദേശാടന സ്വഭാവക്കാരായ കാട്ടുപോത്തുകൾ, കുതിരകൾ, മനുഷ്യർ. ഇവിടെയുള്ള അനുയി നദിയുടെ തീരത്താണ് പരിണാമ ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഡെനിസോവ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. 280,000 വർഷം മുതൽക്ക് ആ ഗുഹയിൽ മനുഷ്യരുടെ വിവിധ വിഭാഗങ്ങൾ അധിവാസം നടത്തിയതിൻ്റെ തെളിവുകൾ ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. മധ്യ ആധുനിക കാലഘട്ടത്തിൽ പോലും പുൽമേടുകളിലെ ഇടയന്മാർ ഈ ഗുഹയിൽ താമസിച്ചിരുന്നു. സൈബീരിയയിലെ കൊടും തണുപ്പിൽ നിന്ന് രക്ഷ നേടാനുള്ള താൽക്കാലിക അഭയകേന്ദ്രമായിരുന്നു പല ഗോത്രവിഭാഗങ്ങൾക്കും ഈ ഗുഹ. അതുകൊണ്ട് തന്നെ റഷ്യയിലെയും യൂറോപ്പിലെയും പുരാവസ്തു ഗവേഷകരെയും പരിണാമ ശാസ്ത്രജ്ഞരെയും എക്കാലവും ആകർഷിച്ച ഒരു സൈറ്റ് ആണ് ഡെനിസോവൻ ഗുഹ. ഗുഹയിലേക്കുള്ള പാത അതീവ ദുർഘടമാണ്, എങ്കിലും ധാരാളം സാഹസിക സഞ്ചാരികളും ഇവിടെ എത്താറുണ്ട്. 2008 ജൂലൈ മാസത്തിലെ ഒരു ദിവസം റഷ്യൻ ആർക്കിയോളജിസ്റ്റായ അലക്സാണ്ടർ സൈബൻഗോവ് ഡെനിസോവ ഗുഹയിൽ തൻ്റെ പതിവ് ഗവേഷണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 20 ലയറുകളിൽ അഥവാ പാളികളിലായാണ് ഗുഹകളിൽ അധിവാസത്തിൻ്റെ തെളിവുകൾ കാണപ്പെടുന്നത്. ഏറ്റവും മേലത്തെ ലെയറിൽ ഏറ്റവും അടുത്ത കാലഘട്ടത്തിലെ ശേഷിപ്പുകളും ഏറ്റവും അടിയിലത്തെ ലെയറിൽ ഏറ്റവും പഴയ ശേഷിപ്പുകളുമാണ് കാണപ്പെടുക. ഇതിൽ 11-ാമത്തെ ലെയറിലുള്ള ശേഷിപ്പുകൾ ഏകദേശം 30,000-50,000 ഇടയിലുള്ള വർഷങ്ങളിലേതാണ്. ഇതിലാണ് സൈബൻഗോവ് പര്യവേക്ഷണം നടത്തുന്നത്. അന്ന് അദ്ദേഹത്തിന് ഒരു ചെറിയ അസ്ഥിക്കഷണം കിട്ടി. ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു ചെറിയ വിരലസ്ഥിയുടെ ദ്രവിച്ച കഷണമായിരുന്നു അത്. ഷൂവിൻ്റെ അടിയിൽ തറക്കുന്ന ചെറിയ കല്ലിൻ്റെ വലിപ്പമേ അതിനുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെട്ടത്. ആ ലെയറിൽ നിന്ന് മറ്റു സസ്തനികളുടെ അസ്ഥികൾ കിട്ടാൻ സാധ്യതയില്ലെന്ന് സൈബൻഗോവ് മനസ്സിലാക്കി. കാരണം 30,000 വർഷങ്ങൾക്കും 50,000 വർഷങ്ങൾക്കുമിടയിൽ സൈബീരിയയിൽ മറ്റു സസ്തനികളോ ആൾക്കുരങ്ങുകളോ ഉണ്ടാകാൻ സാധ്യതയില്ല, അതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല. അൾത്തായി ഗവേഷണ സംഘത്തിൻ്റെ ലീഡറായിരുന്നു അനറ്റോലി ഡെറവിയാങ്കോ. നോവോറിയബിസ്കിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജി ആൻഡ് എത്നോഗ്രഫിയുടെ ഡയറക്ടർ ആയിരുന്നു ഡെറവിയാങ്കോ. ഡെനിസോവ ഗുഹയിൽ നിന്ന് ലഭിച്ച അസ്ഥിക്കഷ്ണം ഹോമോസാപ്പിയൻസിൻ്റേതായിരിക്കാം എന്നാണ് ഡെറവിയാങ്കോ ചിന്തിച്ചത്. ഡെറവിയാങ്കോ ഈ ഫോസിലിനെ രണ്ട് കഷ്ണങ്ങളാക്കി, ഒരെണ്ണം കാലിഫോർണിയയിലെ ജനറ്റിക് ലബോറട്ടറിയിലേക്ക് അയച്ചു കൊടുത്തു. മറ്റേ കഷ്ണം ജർമ്മനിയിലെ ലീപ്സിഗിലുള്ള മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇവല്യൂഷണറി ആന്ത്രോപ്പോളജിയിലെ ഇവല്യൂഷണറി ജനറ്റിസ്റ്റ് ആയ സ്വാൻ്റെ പാബോയ്ക്ക് നൽകി. പുരാതന മനുഷ്യൻ്റെ ഡി എൻ എ വേർതിരിച്ചെടുക്കുന്നതിൽ വിദഗ്ധനായിരുന്നു പാബോ. നിയാണ്ടർത്താൾ ജീൻ വേർതിരിച്ചെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിരുന്ന ആളായിരുന്നു പാബോ. കിട്ടിയ ഫോസിൽ നിയാണ്ടർത്താളിൻ്റേതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഫോസിലായിരിക്കും ഇതെന്ന റെക്കോർഡ് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിക്കും. പാബോയുടെ ഗവേഷണ സംഘത്തിലെ സീനിയർ അംഗമായിരുന്നു ജോഹന്നാസ് ക്രൗസ്. ക്രൗസും വിചാരിച്ചത് ഫോസിൽ ആധുനിക മനുഷ്യൻ്റേത് ആണെന്നാണ്. ക്രൗസ് വിരലസ്ഥിയുടെ ഫോസിലിൽ നിന്ന് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ വേർതിരിച്ചെടുത്തു. ഈ ഡി എൻ എയെ നിയാണ്ടർത്താൾ ഡി എൻ എയുമായും ജീവിച്ചിരിക്കുന്ന ആധുനിക മനുഷ്യൻ്റെ ഡി എൻ എയുമായും അദ്ദേഹം താരതമ്യം ചെയ്തു. അത് നിയാണ്ടർത്താളിൻ്റേതുമായിരുന്നില്ല, ആധുനിക മനുഷ്യൻ്റേതുമായിരുന്നില്ല. ഇതോടെ ജിജ്ഞാസ വർദ്ധിച്ച ഗവേഷക സംഘം നിരവധി തവണ പരീക്ഷണം ആവർത്തിച്ചു. ഒരു മാറ്റവും ഉണ്ടായില്ല. ഫലം വിശ്വസിക്കാനേ സാധിക്കുന്ന ഒന്നായിരുന്നില്ല എന്നാണ് ക്രൗസ് അഭിപ്രായപ്പെട്ടത്. ഇനിയും കണ്ടെത്താത്ത, പേരില്ലാത്ത പുതിയ ഒരു സ്പീഷീസിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു അത്. മനുഷ്യൻ്റെ ഏറ്റവും അടുത്ത മറ്റൊരു ബന്ധു. ആ വെള്ളിയാഴ്ച ശാസ്ത്രത്തിൻ്റെ കണ്ണിൽ ഏറ്റവും ആശ്ചര്യജനകമായ ദിനമായിരുന്നു എന്നാണ് ക്രൗസ് അഭിപ്രായപ്പെട്ടത്. ഡെനിസോവ ഗുഹ ഒരുപക്ഷെ നിയാണ്ടർത്താളും ആധുനിക മനുഷ്യനും ഡെനിസോവൻ മനുഷ്യനും ജീവിച്ച ഭൂമിയിലെ ഒരേ ഒരു സ്പോട്ട് ആയിരിക്കാം എന്നാണ് പാബോ അഭിപ്രായപ്പെട്ടത്. 2009 ഇതേ ഫോസിലിൻ്റെ ഡി എൻ എയോട് സാമ്യമുള്ള രണ്ട് ഫോസിലുകൾ കൂടി ഇതേ ഗുഹയിൽ നിന്ന് കിട്ടി. രണ്ട് അണപ്പല്ലുകൾ, ആധുനിക മനുഷ്യൻ്റെ അണപ്പല്ലുകളേക്കാൾ ഇരട്ടി വലിപ്പമുള്ള അണപ്പല്ലുകളായിരുന്നു ഇവ.
24,000 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച കേവ് ബെയർ, അതായത് ഗുഹയിൽ വസിക്കുന്ന കരടിയുടെ അണപ്പല്ലുകൾ ആയിരിക്കാം എന്നാണ് ആദ്യം കരുതിയത്. ഡെറവിയാങ്കോ 2010 ഡെനിസോവയിലെ ആർക്കിയോളജിക്കൽ ക്യാമ്പിൽ ഒരു സയൻറ്റിഫിക് സിംബോസിയം സംഘടിപ്പിച്ചു. ഡെനിസോവൻ മനുഷ്യനെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഡെനിസോവൻ മനുഷ്യനെക്കുറിച്ച് പരിമിതമായ അറിവ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അപൂർണമായ വിരൽ ഫോസിലുകളും അണപ്പല്ലുകളും മാത്രമാണ് തെളിവുകൾ. പൂർണ്ണമായ ഒരു അസ്ഥികൂടം ഇതുവരെ ലഭിച്ചിട്ടില്ല. കിട്ടിയ ഡി എൻ എ വെച്ച് വളരെ കുറച്ച് അനുമാനമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഡെനിസോവൻ മനുഷ്യൻ്റെ രൂപം, നീളം, ഭാരം, മറ്റു ശാരീരിക പ്രത്യേകതകൾ ഒന്നും തന്നെ നമുക്കറിയില്ല. ഒന്നു മാത്രം ഉറപ്പാണ്, അവ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്പീഷീസ് ആയിരുന്നു. മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പാലിയോ ആന്ത്രപ്പോളജിസ്റ്റ് ആയ ബെൻസ് വയോള ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. ഏതൊക്കെ തരത്തിലാണ് ഡെനിസോവൻ നമ്മളുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഏറ്റവും പരിമിതമായ നമുക്കറിയാവുന്ന കാര്യം പല്ലുകളെങ്കിലും വളരെ വ്യത്യസ്തമാണ് എന്നാണ്. പാബോയുടെ സംഘത്തിന് വിരലസ്ഥിയുടെ ഫോസിലിൽ നിന്ന് വൈ ക്രോമസോമിൻ്റെ തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ആ വിരലുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഡെനിസോവ ഗുഹക്കകത്തോ സമീപ പ്രദേശത്തോ മരിച്ച ഒരു ഡെനിസോവൻ പെൺകുട്ടിയുടേതായിരിക്കാം എന്നാണ് ഗവേഷക സംഘത്തിൻ്റെ അനുമാനം. കറുത്ത നിറമുള്ള, കറുത്ത കണ്ണുകളുള്ള, കറുത്ത മുടിയുള്ള, 10 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടി ആയിരുന്നു അതെന്നാണ് ഡി എൻ എ പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഡെനിസോവൻ മനുഷ്യനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് നമുക്ക് ലഭിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയിലെ സിയാഹി ഗാൻസുവിലെ ബൈഷ്യ കാസ്റ്റ് ഗുഹയിൽ നിന്ന്, ഇവിടെ നിന്ന് ലഭിച്ച താടിയെല്ലിൻ്റെ ഫോസിലിൽ ഡെനിസോവൻ മനുഷ്യൻ്റേതാണെന്ന് ഡി എൻ എ പരിശോധനയിലൂടെ തെളിയിക്കപ്പെട്ടു. ടിബറ്റൻ പീഠഭൂമിയിൽ 160,000 വർഷം മുമ്പ് തന്നെ ഡെനിസോവൻ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ഇതോടെ മനസ്സിലായി. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ 40,000 വർഷങ്ങൾക്ക് ഇപ്പുറം ആധുനിക മനുഷ്യൻ എത്തിപ്പെടുന്നതിന് മുമ്പ് ആരും എത്തിയിരുന്നില്ല എന്ന വിശ്വാസവും ഇതോടെ തിരുത്തപ്പെട്ടു. പുതിയ ഹോമോ സ്പീഷീസിൻ്റെ കണ്ടുപിടുത്തം ശാസ്ത്രലോകത്ത് വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത്. 2010 നേച്ചറിൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിൽ ആണ് ഈ പ്രത്യേക സ്പീഷീസിനെ ഡെനിസോവൻ എന്ന് പാബോ വിശേഷിപ്പിച്ചത്. ന്യൂ ഗിനിയയിൽ താമസിക്കുന്ന ആളുകളിൽ 6% ഡെനിസോവൻ ജീനുകൾ ഉണ്ട്. ഇത് ആധുനിക മനുഷ്യരും ഡെനിസോവനും ഇണചേർന്നിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഡെനിസോവൻ മനുഷ്യൻ ആധുനിക മനുഷ്യനേക്കാൾ പ്രാകൃതനാണ്. ആൾക്കുരങ്ങിനോട് ആധുനിക മനുഷ്യനേക്കാൾ കൂടുതൽ സാമ്യം ഉള്ളത് ഡെനിസോവൻ മനുഷ്യനാണ്. ആധുനിക മനുഷ്യൻ്റെ ഡി എൻ എ ഏതു തരത്തിലാണ് ഡെനിസോവൻ മനുഷ്യനുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് ഗവേഷക സംഘം അന്വേഷിച്ചിരുന്നു. അല്ലെങ്കിൽ ആധുനിക മനുഷ്യന് പ്രത്യേകമായി എന്ത് ജനിതക സവിശേഷതയാണ് ഉള്ളത്? 25 ജനിതക വ്യതിയാനങ്ങൾ ആധുനിക മനുഷ്യനുണ്ട് എന്നാണ് കണ്ടെത്തിയത്. അതിൽ 5 വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനം, നെർവസ് സിസ്റ്റത്തിൻ്റെ വികാസം, ഓട്ടിസം, ഭാഷയും സംസാരവും തുടങ്ങിയവുമായി ബന്ധപ്പെട്ട ജീനുകളാണ് ഡെനിസോവനെ അപേക്ഷിച്ച് ആധുനിക മനുഷ്യന് സവിശേഷമായുള്ളത്. ഏഷ്യ മുഴുവനായും ഡെനിസോവൻ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നു എന്നും ഡി എൻ എ പരിശോധന വ്യക്തമാക്കുന്നു. ആഫ്രിക്കയിൽ നിന്ന് പുറത്തു വന്ന ഹോമോ സാപ്പിയൻസ് ഏകദേശം 55,000 വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യയിൽ വെച്ച് ഡെനിസോവനെ കണ്ടുമുട്ടുന്നു. ഡെനിസോവൻ ജീൻ ഉള്ള പുതിയ തലമുറ തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും മെലനേഷ്യയിലേക്കും വ്യാപിക്കുന്നു. ഇന്നത്തെ മെലനേഷ്യൻ ജനങ്ങളിലും ആസ്ട്രേലിയൻ ആദിമ നിവാസികളിലും 3 മുതൽ 5% വരെ ഡെനിസോവൻ ജീനുകൾ ഉണ്ട്. പാപ്പുവൻ ജനങ്ങളിൽ 6% ഉണ്ട്. ഏകദേശം 15,000 വർഷം മുമ്പ് വരെയെങ്കിലും ന്യൂ ഗിനിയയിൽ ഹോമോ സാപ്പിയൻസ് ഡെനിസോവൻ മിശ്രണം നടന്നിട്ടുണ്ടാകാം എന്നാണ് അനുമാനിക്കുന്നത്. എന്നാൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഇന്നത്തെ യൂറേഷ്യയിലെ അഥവാ യൂറോപ്പും ഏഷ്യയും കൂടിച്ചേരുന്ന മേഖല ജനങ്ങളിൽ ഡെനിസോവൻ മനുഷ്യൻ്റെ ജനിതക അടയാളമില്ല എന്നതാണ്. സൈബീരിയയിൽ നിന്ന് വിവിധ ഭൂമിശാസ്ത്ര മേഖലകളിലൂടെ പല ടൈം സോണുകളും കടന്ന് ഡെനിസോവൻ പൈതൃകം മെലനേഷ്യയിലെത്തിയത് ഒരു അത്ഭുതമാണ്. ഹോമോ സാപ്പിയൻസിൻ്റെ പുതിയ ഗ്രൂപ്പുകൾ ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലേക്ക് വ്യാപിച്ചപ്പോൾ എണ്ണത്തിൽ കുറഞ്ഞ ഡെനിസോവൻ മനുഷ്യൻ പിൻവാങ്ങിയതായിരിക്കാം. കാലക്രമേണ ഹോമോ സാപ്പിയൻസിൽ അവർ അലിഞ്ഞു ചേർന്നിരിക്കാം. അതെ, നമ്മളിൽ വലിയൊരു വിഭാഗം ജനങ്ങളിലും ഡെനിസോവൻ ജീനുകളുണ്ട്. ചില പ്രദേശത്തുള്ളവരിൽ ഡെനിസോവൻ ജീനുകൾ നിയാണ്ടർത്താൾ ജീനുകളേക്കാൾ കുറവായിരിക്കും. ഏതെങ്കിലും ഒരു ആൾക്കുരങ്ങിൽ നിന്നോ ചിമ്പാൻസിയിൽ നിന്നോ ഒറ്റയടിക്ക് നേർരേഖയിൽ ഉണ്ടായ അല്ലെങ്കിൽ നേർരേഖയിൽ പരിണമിച്ചുണ്ടായ ഒരു സ്പീഷീസ് അല്ല മോഡേൺ മാൻ അഥവാ ആധുനിക മനുഷ്യൻ. മനുഷ്യ പരിണാമം ധാരാളം ഉൾപിരിവുകളും ഇടവഴികളും ചേർന്നതാണ്. നാം കരുതുന്നതിലും സങ്കീർണമാണ് പരിണാമത്തിൻ്റെ ചരിത്രം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.